വാർത്തകൾ തുടരുന്നു. ചാലക്കുടി ചിറങ്ങര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. നാലുവരി പാതയെയും പഴയ ദേശീയ പാതയെയും ബന്ധിപ്പിച്ച് ചിറങ്ങര ജംഗ്ഷനിലാണ് റെയിൽവേ പാലം വരുന്നത്. 17 കോടി രൂപ ചിലവിലാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം. മുൻ MLA BD ദേവസ്യയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ളവർക്ക് റെയിൽവേ ഗേറ്റിന്റെ കടമ്പയില്ലാതെ എളുപ്പത്തിൽ ചിറങ്ങര ജംഗ്ഷനിൽ എത്താനാകും. ഗേറ്റ് അടക്കുമ്പോൾ രോഗികളുമായി പോയ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുടുങ്ങുന്നതും അത്യാഹിതങ്ങൾ സംഭവിക്കുന്നതും സ്ഥിരം സംഭവങ്ങളായതോടെ ഇത് വലിയ വിവാദങ്ങൾക്കും കാരണമായി മാറി. അന്നുമുതലേ മേൽപ്പാലം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. തുടർന്നാണ് മുൻ MLA നേതൃത്വത്തിൽ റെയിൽവേ മേൽപ്പാലത്തിനായുള്ള ശ്രമം ആരംഭിച്ചത്. ഒടുവിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിന് തടസ്സമായിരുന്ന കെട്ടിടങ്ങളും മരങ്ങളുമെല്ലാം നീക്കം ചെയ്ത് പൈലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. നിർമ്മാണത്തെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചിറങ്ങര ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും. മാളവിഷൻ, ചാലക്കുടി. കുർബാന ക്രമം പുതുക്കാനുള്ള സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനത്തിനെതിരെ തൃശൂർ അതിരൂപതയിലും അഭിപ്രായ ഭിന്നത രൂക്ഷം. സിനഡ് തീരുമാനങ്ങളിൽ എതിർപ്പുള്ള വൈദികരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി ഓൺലൈൻ യോഗം ചേർന്നു. സിനഡ് തീരുമാനങ്ങൾക്കെതിരെ വത്തിക്കാന് അപ്പീൽ നൽകാനും യോഗം തീരുമാനിച്ചു. മൂന്ന് മെത്രാന്മാരും വൈദികരും അൽമായർ പ്രതിനിധികളും റോമിൽ നേരിട്ടെത്തി പരാതി നൽകാനാണ് തീരുമാനം. ഇതിനുള്ള ആമുഖ കത്ത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ് നൽകണമെന്ന് വൈദികർ ആവശ്യപ്പെട്ടു. സഭയുടെ പരമോന്നത അധ്യക്ഷൻ മാർപ്പാപ്പ പോലും ജനാഭിമുഖമായാണ് കുർബാന നടത്തുന്നതെന്ന് മുതിർന്ന വൈദികൻ പറഞ്ഞു. അഭിപ്രായങ്ങൾ പറയാൻ അവസരം നൽകുന്നില്ലെന്നും ആർച്ച് ബിഷപ്പ് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും വൈദികർ ആരോപിച്ചു. അതേസമയം മാർപ്പാപ്പയും സിനഡും അംഗീകരിച്ച തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് അതിരൂപത ഔദ്യോഗിക വിഭാഗം അറിയിച്ചു. എതിർപ്പുയർത്തുന്ന വൈദികർക്കെതിരെ നടപടി ആലോചിക്കുന്നില്ലെന്നും അതിരൂപത അധികൃതർ പറഞ്ഞു. സിനഡ് തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നേരത്തെ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് വൈദികർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് കുറച്ചുപേർ മാത്രമാണ് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിനുശേഷം ആർച്ച് ബിഷപ്പിനെ നേരിൽ കാണാനായിരുന്നു വൈദികരുടെ തീരുമാനമെങ്കിലും അതുണ്ടായില്ല. ഇരിങ്ങാലക്കുട അതിരൂപതയിലും എതിർപ്പുണ്ടെന്ന് സൂചനയുണ്ടെങ്കിലും ആരും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. മാളവിഷൻ, തൃശൂർ. യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം മതിൽമൂല സ്വദേശികളായ പള്ളിപ്പാടത്ത് വീട്ടിൽ മുഹമ്മദ് റാഫി, സഹോദരൻ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് മതിലകം CI TK ഷൈജുവിന്റെ നേതൃത്വത്തിൽ SI VV വിമൽ അറസ്റ്റ് ചെയ്തത്. September 1 വൈകിട്ട് 6:30 മതിലകം മതിൽമൂല സ്വദേശി പൂവത്തും കടവിൽ വീട്ടിൽ നവീൻ ആക്രമണത്തിനിരയായത്. നവീനിന്റെ വീടിനടുത്തു നിന്ന് പ്രതികളിൽ ഒരാൾ ഫോണിലൂടെ ഉറക്കെ അസഭ്യം പറയുന്നത് നവീൻ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. കരിങ്കല്ലുകൊണ്ട് തലക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ നവീൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. റാഫിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 4 കേസും ഷാഫിക്ക് 1 കേസും നിലവിലുണ്ട്. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. SI ലാൽസൺ, CPO മാരായ മനോജ്, ഷിഹാബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണും UDF കൗൺസിലർമാരും കോവിഡ് കാലത്ത് ഊട്ടിയിൽ വിനോദയാത്ര പോയത് വിവാദത്തിൽ. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം ക്വാറന്റീൻ ചട്ടം പാലിച്ചില്ലെന്ന് ആക്ഷേപിച്ച് BJP ഉപരോധ സമരം നടത്തി. അതേസമയം എല്ലാ നിയമങ്ങളും പാലിച്ചാണ് യാത്ര നടത്തിയതെന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF കൗൺസിലർമാർ ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ ശേഷം തിരിച്ചെത്തിയത്. 17 കൗൺസിലർമാരും ഒന്നിച്ച് വിനോദയാത്ര പോയതിനെതിരെ BJP മണിക്കൂറുകളോളം നഗരസഭാ ചെയർപേഴ്സന്റെ മുറിക്ക് മുന്നിൽ ഉപരോധിച്ചു. രാത്രിയിലും ഉപരോധം തുടർന്നു. ചെയർപേഴ്സൺ പിന്തുണയുമായി UDF കൗൺസിലർമാർ രംഗത്തെത്തി. ഇതിനിടെ ചെയർപേഴ്സണും UDF കൗൺസിലർമാരും മുറിവിട്ട് പുറത്തുപോയി. വിനോദയാത്രയിൽ യാതൊരു അപാകതയുമില്ലെന്നാണ് ചെയർപേഴ്സൺ സോണിയാഗിരിയുടെ നിലപാട്. അതേസമയം UDF കൗൺസിലർമാർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകി. 6 മാസമായി സാധാരണ രീതിയിൽ കൗൺസിൽ യോഗം ചേരാത്ത ചെയർപേഴ്സണും സംഘവുമാണ് ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതെന്ന് BJP ആരോപിച്ചു. നഗരസഭയിൽ 41 കൗൺസിലർമാർ, 17 UDFഉം 16 LDFഉം 8 BJP കൗൺസിലർമാരുമാണ് ഉള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ചെലവിലായിരുന്നു UDF കൗൺസിലർമാരുടെ വിനോദയാത്ര. മാളവിഷൻ, ഇരിങ്ങാലക്കുട. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തിങ്കളാഴ്ച തുടങ്ങാനിരുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്ക് സുപ്രീംകോടതി സ്റ്റേ. കോവിഡ് സാഹചര്യം വിലയിരുത്തി അല്ല പരീക്ഷ നടത്താൻ തീരുമാനിച്ചതെന്ന് സുപ്രീംകോടതി. കേരളത്തിലെ കോവിഡ് സാഹചര്യം ഭീതിജനകമെന്നും സുപ്രീംകോടതി. കുഴൂർ ഗ്രാമപഞ്ചായത്തിനെതിരെ ആസൂത്രിതമായ വ്യാജ പ്രചാരണം. കുഴൂരിൽ കോവിഡ് മൂന്നാം തരംഗം ആരംഭിച്ചുവെന്നും അഞ്ചോളം കുട്ടികൾക്ക് കോവിഡ് ബാധ ഉണ്ടായെന്നുമാണ് വ്യാജ വാർത്ത. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം കുപ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. കുർബാനക്രമം പുതുക്കാനുള്ള സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനത്തിനെതിരെ തൃശൂർ അതിരൂപതയിലും അഭിപ്രായ ഭിന്നത രൂക്ഷം. സിനഡ് തീരുമാനങ്ങളിൽ എതിർപ്പുള്ള വൈദികരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി ഓൺലൈൻ യോഗം ചേർന്നു. സിനഡ് തീരുമാനങ്ങൾക്കെതിരെ വത്തിക്കാന് അപ്പീൽ നൽകാനും യോഗം. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ യു ജി ആൻഡ് പി ജി. എം കോം ഫിനാൻസ്, ബി കോം ഫിനാൻസ്, ബി കോം കോർപ്പറേഷൻ, ബി ബി എ ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എസ് സി സൈക്കോളജി, ബി എസ് സി കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുള്ളി. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.